ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ ആൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുക്കുറ്റിയായിട്ടാണ് വന്നിരിക്കുന്നത്. മുക്കുറ്റി എല്ലാവർക്കും അറിയാം, എല്ലാവരും ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ചെറു ലഘു വിവരണം. നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും വഴിയോരങ്ങളിലും ഒക്കെ കാണുന്ന മുക്കുറ്റി ഗ്രാമീണ പ്രദേശങ്ങളിലാണ് അധികം കാണുന്നത്. ഏകദേശ പുഷ്പങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമായിട്ടാണ് മുക്കുറ്റിനെ കാണുന്നത്. ശാസ്ത്രീയ നാമങ്ങൾ ഒരുപാടുണ്ട്. മുക്കുറ്റി നമ്മൾ നാടൻ ഭാഷയിൽ മുക്കുറ്റി പറയും, പിന്നെ നിലമ്പന എന്ന് പറയലുണ്ട്, ലജ്ജാലു, അങ്ങനെ കുറേ പേരുണ്ട്. തീണ്ടാനായി, ജലപുഷ്പം എന്നിങ്ങനെ പേരുകളിലൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. അധികം ഉയരമില്ലാത്ത, ഉയരം വെക്കല്ലത്, വളരെ ചെറിയ മരമായിട്ടാണ് ഇവയ്ക്ക് ഇവ ഉണ്ടാകുന്നത്. ഇവയ്ക്ക് ആകെ ഉണ്ടാകുന്നത് ഒരു കൊല്ലം മാത്രമേ ആയുസുള്ളൂ. അഞ്ച് ഇതള് അത്ര മാത്രമേ ഇതുണ്ടാകുള്ളൂ. പൂക്കൾക്ക് 10 കേസരങ്ങളും 5 അറയുള്ള അണ്ടാശയവും ഉണ്ടാവും. വിത്തുകൾ മണ്ണിൽ വീണ് മഴയുള്ളപ്പോൾ ഇത് മുളക്കും. ഉത്തേജക ഗുണമുള്ള ഒരു ഔഷധമായിട്ടാണ് മുക്കുറ്റി നമ്മൾ കാണുന്നത്. കർക്കിടക മാസത്തിൽ മുക്കുറ്റി ചാന്ത് തൊടുന്നതിന് പിന്നിൽ ഇത്തരത്തിലൊരു രഹസ്യമുണ്ട്. അതായത് ഹിന്ദുക്കളൊക്കെ അങ്ങനെ ഒരു ആചാരമായിട്ട് കൊണ്ടു നടക്കേണ്ടത് ചാന്ത് തൊടുക എന്ന് പറയും. കുറി അരച്ച് തൊടുന്ന ഭാഗം നാടികൾ സമ്മേളിക്കുന്ന ഇടമാണ്. അതായത് ഹിന്ദുക്കൾ ഇത് അരച്ചാണ്ട് നെറ്റിയിൽ കുറി തൊടും. അത് നാടികൾ സന്ധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുറി തൊടുന്ന സ്ഥലം എന്ന് പറയുന്നത്. അതായത് ഇവിടെ മുക്കുറ്റി അരച്ച് തൊട്ടാൽ ഈ ഭാഗം ഉത്തേജിക്കപ്പെടും, അതായത് വികസിച്ചിട്ട് ഇതാവും, ആരോഗ്യകരമായ കുറേ ഗുണങ്ങളും ഉണ്ടാവുകയും ചെയ്യും. മുക്കുറ്റി തലയിൽ ചൂടിയാലും ഭർത്താവ് നല്ലത് വരുമെന്നും വീട്ടിൽ സൂക്ഷിച്ചാൽ ദൃഷ്ടിദോഷം മാറുമെന്നുമുള്ള അനേകം വിശ്വാസങ്ങൾക്കും കേരളത്തിലുണ്ട്. അങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങളുണ്ട് കേട്ടോ. അത് സത്യമാണോ എന്ന് നമുക്കറിയില്ല, എങ്കിലും അധികം ആൾക്കാരും അത് വിശ്വസിച്ച് പോരുന്നുണ്ട്. ആയുർവേദ വിധി പ്രകാരം ത്രിദോഷങ്ങളായ കഫം, പിത്തം, വാതം രോഗങ്ങൾക്കൊക്കെ ഫലപ്രദമാണ് നമ്മുടെ ഈ ചെറിയ കുഞ്ഞം തൈയായ ഈ മുക്കുറ്റി. മുക്കുറ്റി ഇട്ട് വെള്ളം തിളപ്പിച്ചാലും അത് പ്രമേഹം തടയാൻ സാധ്യത, അതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ പ്രമേഹം തടയും എന്നൊക്കെ പറയുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായ മുക്കുറ്റി അരച്ച് നീരിൽ മുറിവിൽ പുരട്ടിയാൽ, അതായത് മുക്കുറ്റിൻ്റെ നീരിൽ മുറിവിൽ പറ്റിയാലും മുറിവ് പെട്ടെന്ന് ഉണങ്ങും. ഇങ്ങനെ കുറേ ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടോ അതിനെ. അതായത് മുറിവൊക്കെ ഉണ്ടായാൽ അതിൻ്റെ നീരരച്ചിങ്ങാണ്ട് മുറിവിൽ പരത്തിയാൽ മുറി പെട്ടെന്ന് ഉണങ്ങും. 5 മുക്കുറ്റിയും 5 കുരുമുളകും അരച്ച് കഴിച്ചാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. അപ്പോൾ ഇതിൻ്റെ 5 മുക്കുറ്റിയും 5 കുരുമുളകും. ഇത് മാത്രമല്ല കേട്ടോ, ചുമക്കും അലർജിക്കും കഫക്കെട്ടിനും ഇങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. ഇങ്ങനെ അരച്ചിങ്ങാണ്ട് തിന്നാൽ ഒക്കത്തിന് നല്ലതാണ്, കഫത്തിനൊക്കെ. മുക്കുറ്റി നീരിൽ സേവിച്ചാൽ വൃക്കയിലെ കല്ല് മാറുകയും രക്തശുദ്ധി ഉണ്ടാവുകയും ചെയ്യും. മുക്കുറ്റി നീരും നറുനെയ്യും കൽക്കണ്ടവും ചേർത്ത് കഴിച്ചാൽ അസ്ഥിസ്രാവം മാറും. മുക്കുറ്റിയും നെല്ലിക്കയും കറിവേപ്പിലയും ജ്യൂസ് അടിച്ച് കുടിച്ചാലും ഗ്യാസ് ട്രബിൾ മാറുകയും മലശോധന ഉണ്ടാവുകയും ചെയ്യും. മുക്കുറ്റി, മഞ്ഞൾ, കൃഷ്ണ തുളസി സമം അരച്ച് പുരട്ടുന്നതും ഉള്ളിൽ കയറ്റുന്നതും കീടവിഷങ്ങളെ സമീപിക്കുന്ന നല്ലതാണ്. അതുപോലെ തന്നെ മുപ്പിരി നീര് സേവിക്കുന്നത് ആസ്തമക്ക് ഫലപ്രദമാണ്. നമ്മൾ ശ്വാസമുട്ടലുണ്ടല്ലോ, അത് നല്ലതാണ്. മുക്കുറ്റി കഷായം വെച്ച് കഴിച്ചാലും ഉഷ്ണരോഗവും കുഷ്ഠരോഗവും മാറിക്കിട്ടും. മന്തിന് ഇത് കഷായം കഴിക്കുന്നത് നല്ലതാണ്. താറാവിൻ്റെ മുട്ടയിൽ 3-7 വരെ മുക്കുറ്റി, 3 അല്ലെങ്കിൽ 7 മുക്കുറ്റി അരച്ച് ചേർത്ത് 7 ദിവസം കഴിച്ചാൽ അർശസ്സും മാറിക്കിട്ടും. അതൊക്കെ പ്രസവാനന്തരം മുക്കുറ്റിയിലയും ശർക്കരയും പച്ചരിയും ചേർത്ത് കുറുക്കുണ്ടാക്കി കഴിച്ചാലും സ്ത്രീ ആരോഗ്യം മെച്ചപ്പെടും. സ്ത്രീക്ക് കേട്ടോ, പ്രസവിച്ച് 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് തുടങ്ങാം എന്നാണ് പറയുന്നത്. ഗർഭാശയം ശുദ്ധിയാകും എന്നാണ് പറയുന്നത് ഇത് കഴിച്ചാൽ. അതുപോലെ തന്നെയാണ് മുക്കുറ്റി സമൂലം അരച്ച് വെളിച്ചെണ്ണ ചേർത്ത് പ്രാണികൾ കടിച്ച സ്ഥലത്തും ഇത് പുരട്ടിയാൽ വേദനയും നീരൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെയാണ് മുക്കുറ്റി, കറ്റാർവായ, തൈതാമ, ബ്രഹ്മി എന്നിവ സമൂലം അരച്ച് തേനിൽ കലർത്തി നെല്ലിക്ക വലുപ്പത്തിൽ കഴിക്കുന്നതും നിത്യയൗവനം നിലനിർത്താൻ മികച്ചതാണ്. മുക്കുറ്റി അരച്ച് നെറ്റിയിട്ടാലും പനി മാറും. അപ്പോൾ പനിയൊക്കെ ഉള്ളവർ ഇതുപോലെ നാടനൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക.
പനിയൊക്കെ മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. അതിസാരം മാറുവാനും മുക്കുറ്റിയിൽ അരച്ച് മോരിൽ ചേർത്ത് കഴിക്കുന്നത് ഗുണകരമാണ്. മുക്കുറ്റി വെണ്ണ ചേർത്ത് അരച്ച് ഉപയോഗിച്ചാലും തേനീച്ച വിഷം മാറും, തേനീച്ച കുത്തിയാലൊക്കെ അത് മാറും. മുക്കുറ്റി മഞ്ഞൾ തേൻ ചേർത്ത് കഴിക്കുന്നത് അർസസിനും അർസസല്ല അൾസർ മാറാനും നല്ലതാണ്. നമ്മൾ വയറ്റിലൊക്കെ ഉള്ള പുണ്ണുണ്ടല്ലോ അത് മാറാനൊക്കെ നല്ല ഔഷധമാണ് ഇത്. അതിനാണ് മുക്കുറ്റി മഞ്ഞളും തേനും ഇത് മൂന്നും ചേർത്താൽ കഴിച്ചാൽ അൾസർ മാറിക്കിട്ടും. മൂക്കിലെ ദശ മാറുവാനും മുക്കുറ്റിയും പൂവാങ്കുരുന്നിലയും അതിൻ്റെ നീര് പിഴിഞ്ഞ് അല്പം, അതായത് പൂവാങ്കുരുന്നിലയും നീരും പിഴിഞ്ഞ് അല്പം പച്ചക്കർപ്പൂരം ചേർത്ത് 21 ദിവസം നസ്യം ചെയ്താൽ, അതായത് ഇങ്ങനെ വാസനിച്ചാൽ, നമ്മളിങ്ങനെ മേപ്പെട്ട് വലിക്കുമല്ലോ എന്നറിയാണ്ട്, അങ്ങനെ ഫലപ്രാപ്തി ഉണ്ടാവും. ഇത്രയും ഗുണങ്ങളുള്ള മുക്കുറ്റി ദാഹശമനിയായി എങ്കിലും ജീവിതചര്യയുടെ ഭാഗമാക്കാനും എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ചെറു വിവരങ്ങളൊക്കെ എനിക്കറിയാവുന്നിടത്തോളം ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, ഗൂഗിളിലൊക്കെ കിട്ടും എന്തിനൊക്കെയാ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഓൾ ബട്ടൺ അടിച്ചു വെക്കുക, എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. കിട്ടിയാൽ പോരാ, അത് കാണുകയും ചെയ്യണം കേട്ടോ. നല്ല നല്ല വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. എന്നാൽ കഴിയുന്ന വീഡിയോസുകളൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ മാസലാമ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ബൈ.